കഥ ഉപകാരം എഴുതിയത് ഹരിക്കുട്ടൻ കോട്ടയം ശബ്ദം ഇന്ദുമോഹൻ ഉപകാരം അലാറം ചിലക്കുന്നത് കേട്ട് കണ്ണു തുറന്നു എടി അലാറം ഓഫ് ചെയ് പാതി ഉറക്കത്തിൽ പറഞ്ഞിട്ട് പുതപ്പ് വലിച്ച് ഒന്നുകൂടി മൂടി വീണ്ടും അലാറം നിർത്താതെ ചിലക്കുന്നു എടി കൈ എത്തിച്ച് അവളെ തട്ടി വിളിക്കാൻ നോക്കി ഇടതുവശത്ത് അവളില്ല ഓ അപ്പോഴാ ഓർത്തത് അയാൾ രണ്ടു ദിവസത്തേക്ക് വീട്ടിൽ പോയ കാര്യം പതിയെ കൈയെത്തിച്ച് ഫോണെടുത്ത് അലാറം ഓഫ് ചെയ്തു ഏതായാലും ഉറക്കം പോയി എഴുന്നേറ്റ് പോയി കുളിച്ച് വിളക്ക് വെച്ചു ചായ ഇടാമെന്ന് കരുതി അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ഫോൺ വീണ്ടും ചിലച്ചു ഓ വനമാലയാണ് എന്താടി എവിടെ എത്തി ഞാൻ ഏറ്റുമാനൂരെത്തി വണ്ടിയെടുത്ത് കിടങ്ങൂർ വരണം എനിക്ക് മുട്ട് വയ്യ നടക്കാൻ നീ കിടങ്ങൂർ എത്തിയിട്ട് വിളിക്ക ഫോൺ വെച്ച് തിരിഞ്ഞപ്പോ വീണ്ടും ബെൽ മുഴങ്ങി നോക്കിയപ്പോ തൊട്ട അയൽവക്ത ഗീതയാണ് ആളിലേശം പഞ്ചാരിയാണ് പക്ഷെ വളരെ സ്നേഹമുള്ള സ്ത്രീ പക്ഷെ വനമാലയ്ക്ക് അത്ര പിടുത്തമല്ല ഒരു കൂട്ടിനും പോകണ്ടെന്ന് സ്ട്രിക്റ്റ് ഓർഡറുണ്ട് ഒരു തമാശ പറഞ്ഞ് ചിരിച്ചതിന് ഒരു ദിവസം മുഴുവൻ അടുക്കള കൂട്ടി പ്രതികാരം ചെയ്തു വനമാല ഫോൺ എടുത്തു എന്താ ഗീതേ ഹരിച്ചേട്ടൻ എഴുന്നേറ്റോ ഉവ് എന്താടോ ഇങ്ങോട്ടൊന്ന് വരാമോ അങ്ങനെ ഇവിടെ ഇല്ല ഉള്ളൊന്ന് കാളി നാക്ക് വരണ്ട് വിക്കി വിക്കി ചോദിച്ചു എന്തിനാടോ ഗ്യാസ് തീർന്നു സിലിണ്ടർ ഒന്ന് മാറ്റിവെച്ചതാ ഓ അതിനാണോ എന്തൊക്കെയോ വീണുടഞ്ഞതുപോലെ പെട്ടെന്ന് വാ ചായ പകുതി തിളച്ച് എനിക്ക് ജോലിക്ക് പോകണ്ടേ പെട്ടെന്ന് വാ ചായ പകുതി തിളച്ച് എനിക്ക് ജോലിക്ക് പോകണ്ടേ ദേ വരുന്നു ഫോൺ കട്ടിലിട്ട് കിട്ടിയ ഷർട്ടും എടുത്തിട്ട് ഓടിച്ചെന്നു ഗീത ഗ്യാസ് കുറ്റി കാണിച്ചു തന്നു റെഗുലേറ്റർ റിലീസ് ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു ഇതൊക്കെ പഠിക്കണ്ടേ എനിക്ക് പേടിയാ ഹരിച്ചേട്ടാ പിന്നെ ഹരിച്ചേട്ടൻ ഉണ്ടല്ലോ ഒരു ഊറിയ ശരിയുടെ ഗീത പറഞ്ഞപ്പോ കുളിര് കൂലി വെറുതെ മൂളി സിലിണ്ടർ മാറ്റിവെച്ചിട്ട് പോരാൻ തുടങ്ങി അപ്പൊ ഗീത പറഞ്ഞു ഹരിച്ചേട്ടൻ പോവല്ലേ ഞാൻ ചായ തരാം വേണ്ട ഗീതേ ഞാൻ ചായ വെക്കാൻ പോവാ അവിടെ ഇരിക്കുന്നേ ചായ കുടിച്ചിട്ട് പോയാ മതി ആ മുഖത്ത് നോക്കി വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല തന്നെയുമല്ല എന്റെ ചായ വലിയ പരാജയവുമാണ് ചായ കിട്ടി വിശേഷങ്ങൾ വാതുരാതെ പറഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു പെട്ടെന്ന് ഓർത്തു ഫോൺ വീട്ടിൽ വനമാല കിടങ്ങൂരെത്തി വിളിച്ചാൽ എടോ ഞാൻ പോട്ടെ മനസ്സിലാ മനസ്സോടെ ഗീതയോട് പറഞ്ഞിട്ട് ഇറങ്ങി വീട്ടിലേക്ക് നോക്കിയപ്പോൾ മുറ്റത്ത് എന്നെ തന്നെ നോക്കി നിൽക്കുന്നു വനമാല തൊണ്ട വരണ്ടു കുടിച്ച ചായ ആവിയായിപ്പോയി കണ്ണിരണ്ട് ദീപന്തം പോലെ ദാരികനെ കണ്ട കാളിയെപ്പോലെ വിറയ്ക്കുന്നു നീ എപ്പോ വന്നു ഞാൻ വരാൻ തുടങ്ങുമായിരുന്നു വാക്കുകൾ വിക്കിപ്പോയി വരാത്തതായിരുന്നു സൗകര്യമല്ലേ എന്തിന് നീ വെറുതെ മഴക്കാർ ഉരുണ്ട് മൂടാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാ പെയ്ത്ത് എന്ന് മാത്രം ചോദിച്ചാ മതി നിങ്ങളെന്തന്നെ ഫോൺ എടുക്കാത്തത് എത്ര വണ്ണം വിളിച്ചു അത് ഞാൻ ഗ്യാസ് മാറ്റി കൊടുക്കാൻ പോയതാ ഫോൺ എടുത്തില്ല ഓഹോ ഒരു ദിവസം ഞാൻ മാറാൻ നോക്കിയിരിക്കുന്നു അല്ലേ ഗ്യാസ് തീരാൻ നിങ്ങൾ അകത്തേക്ക് വാ മറചട്ടി പോലെ മുഖം കറുപ്പിച്ച് വനമാല ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി എരച്ചു കുത്തി പെയ്യും എന്നുറപ്പായി പതിയെ അകത്ത് കയറി ഫോണെടുത്തു അടുക്കള നിന്ന് അവൾ പാഞ്ഞു വരുന്നത് കണ്ട് വെളിയിൽ ചാടി വണ്ടിയും എടുത്ത് പാഞ്ഞു പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു പോയിക്കോ പോയിക്കോ വൈകിട്ട് ഇങ്ങോട്ടല്ലേ വരുന്നത് ശരിയാക്കി തരാം 7 മണിയായി തുലാമഴ തകർക്കുന്നു കടത്തിണ്ണയിൽ ഞാൻ തണുത്ത് വിറച്ചു നിൽക്കുന്നു വീട്ടിലേക്ക് ചെല്ലാൻ ഒരു ധൈര്യക്കുറവ് വനമാല തിമിർത്ത് പെയ്തേക്കും എന്താ ചെയ്യാം ഈ കാലത്ത് ഒരു ഉപകാരം പോലും ചെയ്യാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോൾ കഷ്ടം.